ഹേയ് ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എസ് ടു പോസിറ്റീവ്. ഇന്ന് ആദ്യം തന്നെ വലിയൊരു തെറി പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ എൻ്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ അത്ര വലിയ സംസ്കാര സമ്പന്നമൊന്നുമല്ല, തെറി പറയേണ്ടടുത്ത് നല്ല തെറി തന്നെ പറയുകയും ചെയ്യും. പക്ഷേ എന്തിനാണ് വെറുതെ, അതായത് നമ്മളുടെ ചാനലിലേക്ക് കുറേ മെസ്സേജുകൾ, കുറേ നന്മ മരങ്ങളുടെ മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മൾ സെക്സ് വർക്കേഴ്സിനെയും സെക്ഷ്വലി ആക്റ്റീവായിട്ടുള്ള ആളുകളെയും ഗെയ്സിനെയും ബൈസെക്ഷ്വൽസിനെയും എല്ലാം കുറേയേറെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് തെറ്റുകൾ ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ ഒരുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചേട്ടന്മാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിപ്പം നമ്മൾ ഐ ഡി ഒക്കെ പരിശോധിക്കുമ്പം ഒരേ ആൾ തന്നെ പല ഐ ഡിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണോ എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എനിവേസ്, ഇങ്ങനെയുള്ള ആളുകളോട് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? വഴിയിൽ കാണുന്ന, വഴിയിൽ കുരയ്ക്കുന്ന എല്ലാ പട്ടികൾക്കും കല്ലെറിയാൻ പോയി കഴിഞ്ഞാൽ അതിനെ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നന്മ മരങ്ങളോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. എനിവേസ്, ഒരിക്കൽ കൂടി സ്വാഗതം എസ് ടു പോസിറ്റീവിലേക്ക്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജെനിറ്റൽ വാട്സ് ആണ്. എന്താണ് ഈ ജെനിറ്റൽ വാട്സ്? നമ്മുടെ ജെനിറ്റൽ ഏരിയയിൽ വരുന്ന ചെറിയ ചെറിയ ഗ്രോത്തിനെയാണ് നമ്മൾ ജെനിറ്റൽ വാട്സ് എന്ന് പറയുന്നത്. ജെനിറ്റൽ വാട്സ് എന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എസ് ടി ഡി ആണ്, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ജെനിറ്റൽ വാട്സ്. ജെനിറ്റൽ വാട്സിന് സാധാരണ ഒരു മാംസത്തിൻ്റെയൊക്കെ കളറായിരിക്കും ഉണ്ടാവുക. ഇത് സ്കിന്നിന് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വാട്സ് ഉണ്ടാവുക. ഇതിനെ കോമൺലി നമ്മൾ പറയുന്നത് കോളിഫ്ലവർ വാട്സ്, അതായത് കോളിഫ്ലവറിൻ്റെ ആ ഒരു ശൽക്കങ്ങൾ പോലെയായിരിക്കും ഇത് സ്കിന്നിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നിൽക്കുക. അതായത് ഒന്നിലധികം വാട്സുകൾ ചേർന്ന് ഒരു കോളിഫ്ലവർ പൂവിൻ്റെ ആകൃതിയിലായിരിക്കും ഇവ നിൽക്കുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ എഫക്റ്റ് ആവുന്ന ഒരു അസുഖമാണ് ജെനിറ്റൽ വാട്സ് എന്നത്. ഇത് പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് സാധാരണ യോനിതളത്തിൽ, അതേപോലെ സെർവിക്സിൽ, ഏനസിൻ്റെ വെളിയിൽ, അതുപോലെ യോനിയുടെ ഉൾവശത്ത് ഒക്കെ ഈയൊരു ഇൻഫെക്ഷൻ കണ്ടുവരാറുണ്ട്. പുരുഷന്മാർക്ക് ഇത് സാധാരണമായി പെനിസിൽ കണ്ടുവരാറുണ്ട്, അതുപോലെ കൃഷ്ണസഞ്ചിയിൽ കണ്ടുവരാറുണ്ട്, അതുപോലെ ഇടക്കുകളിൽ, ഞരമ്പുകളിൽ, അതുപോലെ തന്നെ മലദ്വാരത്തിൽ, മലദ്വാരത്തിന് ഉള്ളിൽ ഒക്കെയായിട്ട് ഈയൊരു എനൽ വാട്സ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ യോനി ദളങ്ങളിൽ ഉണ്ടാകുന്ന വാട്സ് സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് ആ ഒരു ഭാഗത്തെ സ്കിന്നിനുണ്ടാകുന്ന സ്ട്രെച്ചിങ് പവറിനെ കുറയ്ക്കുകയും അതുപോലെ പ്രസവം കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വാട്സ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നത്. ജെനിറ്റൽ വാട്സിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ജെനിറ്റൽ വാട്സ് നമ്മൾ പരിശോധിച്ചൊക്കെ വരുമ്പോൾ സാധാരണയായിട്ട് എച്ച് പി വി, ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ കാറ്റഗറിയിലായിരിക്കും പെടുക. അപ്പം അതിനകത്ത് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ 30 മുതൽ 40 തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള എച്ച് പി വിസ് ഉണ്ട്. അപ്പം ഇത് എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും ബയോപ്സി എടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സെക്ഷ്വലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ലൈഫിൽ എന്തെങ്കിലും എച്ച് പി വിയുടെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ഒരു ഡിസീസ് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് സ്റ്റഡീസുകൾ പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകളിൽ ഈ ഒരു വൈറസിൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഒരു വാട്സിൻ്റെ അറ്റാക്ക് വന്നതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി തന്നെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാക്കാതെ. പക്ഷേ അമ്മ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് ഈ ഒരു വാട്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയിലേക്ക് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് മറ്റ് എസ് ടി ഡികൾ മാതിരിയല്ല, ഇത് ട്രാൻസ്മിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ അധികമാണ്. അതായത് നിങ്ങൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസ് ഏകദേശം 65% അധികമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഒരു എസ് ടി ഡി ആണ്. മറ്റ് എസ് ടി ഡികൾക്ക് നമുക്ക് ഒളിച്ചു വെക്കാനായിട്ട് പറ്റും, പക്ഷേ ഈ എസ് ടി ഡി നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ നല്ലൊരു ശതമാനം നമ്മുടെ പെനിസിലും ഏനസിലും അതുപോലെ തന്നെ യോനി ഭാഗത്തും ഒക്കെ ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്താ പറയുക, കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ പാർട്ട്ണറുടെ മൗത്തിൽ വരാം, ലിപ്പിൽ വരാം, നാവിൽ വരാം, ത്രോട്ടിൽ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ലിപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് അറിയാവുന്നവർക്കറിയാം ഇത് എസ് ടി ഡി ആണെന്നുള്ളത്. ജെനിറ്റൽ വാട്സ് പല രീതിയിൽ പിടിവിട്ട് പോകുന്ന കുറച്ച് കേസസ് ഉണ്ട്. അതായത് നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ജെനിറ്റൽ വാട്സിൻ്റെ ഘടന മാറുകയും ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓറൽ സെക്സ് വഴി തീർച്ചയായിട്ടും ട്രാൻസ്മിറ്റ് ആകുന്ന ഒരു എസ് ടി ഡി ആണ് എനൽ വാട്സ് അല്ലെങ്കിൽ എച്ച് പി വിയുടെ ചില കാറ്റഗറീസ്.
അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സെക്ച്വലി അൺനോൺ ആയിട്ട്, അതായത് നമുക്ക് ഹിസ്റ്ററി അറിയാത്ത ഒരു പാർട്ട്ണറിനെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ, അതായത് അവരാരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ്, അങ്ങനെയുള്ള ഒരു കണ്ണികൾ ഇങ്ങനെ കൂട്ടിയോപിച്ച് വരുമ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇവർക്കെല്ലാം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ HIV കേസസ് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ് ഇത്. അതുപോലെ തന്നെ മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള STD വന്നു പോയ ആളുകൾക്ക്, അതായത് VDRL, സിഫിലിസ് ഒക്കെ പോലുള്ള STDs വന്നിട്ടുള്ളവർക്ക്, ഈവൻ HIV വന്നവർക്കും ഈ ഒരു ജെനിറ്റൽ വാർട്സ് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി ജെനിറ്റൽ വാർട്സിൻ്റെ സിംറ്റംസിലേക്ക് ഓടിച്ചു പോകാം. 1 മുതൽ 8 മാസത്തിനുള്ളിലാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. നോർമലി വരുന്ന പോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോളിഫ്ലവറിൻ്റെ രീതിയിലുള്ള വാർട്സ് രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ചിലവർക്ക് ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ ബന്ധപ്പെടുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പെനിസിൻ്റെ ആ ഒരു ലിംഗമൗടം എന്നൊക്കെ പറയത്തില്ല, അവിടെയൊക്കെ നല്ലതായിട്ട് ചുമന്ന് തടിച്ച് ഇരിക്കുന്ന പോലെ വരാം, നല്ല ഒരു റെഡ്നെസ് ഉണ്ടാവാം ആ ഒരു സ്ഥലത്ത്. അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളിൽ പെയിൻ ഉണ്ടാവാം, അതായത് പെനിസിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് നല്ല പെയിനും അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുക. ഇത് നോർമലി നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വൈറസിനെ നമുക്ക് ക്യൂർ ആക്കാൻ പറ്റില്ല, അതായത് വൈറസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഒരു വാട്സിനെ, ജനറൽ വാട്സിനെ നമുക്ക് ശരീരത്തിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റും. ഇത് നോർമലി സാധാരണ കേസിൽ സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ലേസർ ചെയ്യാം, അതുപോലെ തന്നെ സർജറി ചെയ്യാം, അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഉപയോഗവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ നമ്മളിപ്പം ലേസർ ചെയ്ത് അല്ലെങ്കിൽ സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞാലും ഇത് വരാനായിട്ടുള്ള ചാൻസസ്, രണ്ടാമത് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പരിശോധിച്ച് രണ്ടാമത് ചെറിയ സ്പോട്ട് വെല്ലാം കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ ആ ഒരു തന്നിരിക്കുന്ന സ്പ്രേ അല്ലെങ്കിൽ ഡോക്ടറെ നേരിട്ട് പോയി കണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ വരാം. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മണി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റം കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം വെച്ചുകൊണ്ടിരിക്കുക, അടുത്തുള്ള ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.